Hi friends, this is Raju's kitchen. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് വേണം, ഗരം മസാല വേണം, മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ സാധാരണ നമ്മൾ ബിരിയാണിക്ക് പോലെ മല്ലിയില, പുതിന, കറിവേപ്പില, പിന്നെ ബിരിയാണി റൈസ്. അപ്പം ഞാനത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. അതിലേക്ക് ആദ്യം ഏലക്കയും കറിയാമ്പും ഇട്ട് കൊടുക്കണം. അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു 4 സവാള ഞാൻ അരിഞ്ഞിട്ട്, ചെറിയ സവാള ആയിരുന്നു, അതുകൊണ്ട് 4 എണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കണം. ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. മല്ലി 1 സ്പൂൺ, കുറച്ച് കുറച്ചുള്ളൂ, അതുകൊണ്ട് മല്ലി കുറവിട്ട് കൊടുക്കണേ. മഞ്ഞൾപ്പൊടി 1/4 മുതൽ 1/4 സ്പൂൺ. ഇതെല്ലാം കൂടി യോജിപ്പിക്കും. പിന്നെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബീഫ് ഇട്ട് കൊടുക്കാം. ചെറിയ കറി പീസായിട്ടാണല്ലോ നുറുക്കിയേക്കണം. ഞാൻ കറിക്ക് വേണ്ടി നുറുക്കി വെച്ചതാണ്. 1/2 കിലോത്തോളം, ഇച്ചിരി കൂടുതലുണ്ടോ? 1 കിലോ ഇല്ല. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കും. കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ മതി. എന്നിട്ട് ഇളക്കി അടച്ചു വെച്ച് 2 വിസിൽ വരുന്ന വരെ വേവിക്കും. അങ്ങനെ നമ്മുടെ ബീഫ് എയറൊക്കെ പോയിട്ടുണ്ട്. തുറന്നു നോക്കാം വെന്തോന്ന് നോക്കട്ടെ. ചെറിയ പീസായ കാരണം വേഗം വേഗം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇറച്ചി സവാളയും എല്ലാം കൂടി കോരി മാറ്റി വെക്കണം. ഇപ്പം ഞാൻ എളുപ്പവഴിക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന ബീഫ് എടുത്ത് ചെയ്താണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇറച്ചി ചോറിന് ഇത്രയും കൂടി
കൂടി വലിയ പീസ് ആക്കിയിട്ട് നമ്മൾ എടുക്കണം. അതിൻ്റെ മസാലയുടെയും എല്ലാത്തിൻ്റെയും നല്ല മണം തന്നെയുണ്ട്. മല്ലിയിലയും പുതിയ ഒക്കെ കൂടി അങ്ങനെ നമ്മൾ എരിച്ചി ഇതിൻ്റെ വെള്ളവും മാറ്റി. വെള്ളം ഇത്രയേ ഉള്ളൂ. ഞാൻ എടുത്തേക്കുന്നത് 4 ഗ്ലാസ് കൈമ റൈസ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഇത് കുതിർത്തി ഒരു 10 മിനിറ്റ് കുതിർത്തി വെള്ളം പോകാൻ വെച്ചാണ്. അപ്പം നമുക്ക് 4 ഗ്ലാസ്സിന് അപേക്ഷിച്ചതിൽ ശരിക്കും വേണ്ടത് 2 ഫുൾ പാത്രം വേണം, 6 ഗ്ലാസ് വേണം. ഇതിൽ 3 ഗ്ലാസ് വെള്ളം കൊള്ളും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന വേറെ ഗ്ലാസ്സിൽ 4 ഗ്ലാസ്സാണ്. അപ്പം ആ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം. അപ്പം ഇതിൽ ബാക്കി കൂടി വെള്ളം, ഈ ഇറച്ചിയിലെ വെള്ളവും ബാക്കി ഒരു പാത്രം വെള്ളം കൂടി തിളപ്പിക്കാം. എന്നിട്ട് ഈ വെള്ളം ഇതിൽ ഒഴിച്ചു ഒരു പാത്രം കൂടി ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ ഫാനിലേക്ക് മാറ്റി ചോറിനൊക്കെ ആവശ്യമുള്ള ഉപ്പ് ഒത്തിരിയിട്ട് കൊടുക്കാം. ചീര വെള്ളത്തിൽ ഉണ്ടാവും, അതുകൊണ്ട് ഉപ്പ് അധികമില്ല. പിന്നെ ഇത് മൂടി വെച്ച് നല്ലോണം തിളയ്ക്കുന്ന വെള്ളം നല്ലോണം തിളച്ച് അതിലേക്ക് ഇനി നമുക്ക് അരിയിട്ട് കൊടുക്കാം. അരി ഒരു 10 മിനിറ്റ് കുതിർത്തിയതാട്ടോ, കുതിർത്തി വെള്ളം പോവാം. നാരങ്ങ നീര് ഒരു നാരങ്ങ പിഴിഞ്ഞത്, കാരണം കട്ട കുത്താതിരിക്കാം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇടാം, ഉപ്പ് കുറവാണ്. തീഞ്ഞിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേറെ ബീഫ് ഇട്ടു സിമ്മിലിട്ട് വേവിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ ഇറച്ചി ചോറ് നോക്കാം. ഞാൻ ഇളക്കിയിട്ടു ചോറ് കണ്ടോ, നല്ല വെന്ത് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ആവി പോകണം, ഇപ്പം കുഴഞ്ഞ പോലെ ഇരിക്കുകയുള്ളൂ. ഇളക്കം നല്ല പാകമായിട്ടുണ്ട്, എല്ലാം നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പം ഇറച്ചി ചോറ് ഉണ്ടാക്കണ വിധം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പഴയ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.